നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കലവൂർ സുഭദ്ര കൊലക്കേസുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങൾ ഒന്നാം പ്രതി ശർമെയും രണ്ടാം പ്രതി മാത്യൂസിനെയും രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കോടതി വളപ്പിൽ കേസിലെ ഒന്നാം പ്രതി പ്രതിഷർമിള മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കറിഞ്ഞു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നായിരുന്നു ഷർമിള കരഞ്ഞുകൊണ്ട് പറഞ്ഞത് പിന്നെ ആരാണ് ചെയ്തതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അമ്മയെ പോലെയാണ് താൻ സുഭദ്രയെ കണ്ടതെന്നാണ് ഷർമിള മറുപടി പറഞ്ഞത് കോടതി വളപ്പിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു പൊട്ടിക്കരയുകയും നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ അതായത് ഈ രണ്ട് പോലീസുകാർക്ക് നടുവിലായിരുന്നു ഷർമിള ഇവർ നടക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുകയും തളരുന്നത് പോലെ യും ഒക്കെ ചെയ്തു ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലായിരുന്നു അന്വേഷണ സംഘം പ്രതികൾക്കായി അപേക്ഷ നൽകിയത് ഇവരെ കസ്റ്റഡിയിൽ വിട്ടു കൊലപാതകം നടത്തി വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടന്നു രാത്രിയോടെ ഇവർ ഒളിവിൽ താമസിച്ച ഉടുപ്പിയിലേക്ക് അന്വേഷണ സംഘം പ്രതികളുമായി തെളിവെടുപ്പിന് പോകും മാത്രമല്ല ഏറ്റവും നിർണായകമായ കാര്യം ഇന്ന് ഇവർ ഒളിവിൽ താമസിച്ച വീട്ടിൽ ആ ഉടുപ്പിയിലെ ആ വീടിനടുത്ത് നടത്തിയ പരിശോധനയിൽ ചതുപ്പിൽ നിന്നും തലയണ കണ്ടെത്തി കൊലപാതകത്തിന് ആയുധങ്ങളൊന്നും ഉപയോഗിച്ചില്ല എന്നാണ് പ്രതികളുടെ മൊഴി സുഭദ്രയുടെ കഴുത്ത് ഞെരിക്കാൻ ഉപയോഗിച്ച ഷാളും സുഭദ്രയുടെ വസ്ത്രങ്ങളും ഫോണും ഇനി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മൂന്നാം പ്രതി റെയിനോൾഡിനെ പിന്നീട് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തും അതേസമയം നേരത്തെ പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ കിട്ടിയിരുന്നു സുഭദ്രയുടേത് ക്രൂര കൊലപാതകം എന്നായിരുന്നു പുറത്തുവന്ന വിവരം വാരിയലുകൾ പൂർണമായും തകർന്ന നിലയിലാണ് കഴുത്ത് കൈ എന്നിവ ഒടിഞ്ഞിട്ടുണ്ട് കൊലപാതക ശേഷം കൈ ഒടിച്ചു എന്നാണ് നിഗമനം ഇടത് കൈ ഒടിച്ച് പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം വാടകയ്ക്ക് താമസിച്ചിരുന്ന ദമ്പതികളെ കാണാൻ പതിവായി സുഭദ്ര കലവൂരിലെത്തിയിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്ന കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസും ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശി ശർമിളയും ഒളിവിലായിരുന്നു ഇവരെ പിന്നീട് പിടികൂടുകയായിരുന്നു ഇവർ ഉടുപ്പിക്കടുത്തുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലൊക്കെയാണ് ഇവരെ പിടികൂടാൻ സാധിച്ചത് സുഭദ്രയെ കാണാനില്ലെന്ന് മകൻ രാധാകൃഷ്ണൻ പരാതി നൽകിയിരുന്നു ഫോൺ വിളികൾ പരിശോധിച്ചപ്പോൾ സുഭദ്ര കലവൂരിൽ വന്നിരുന്നതായി കണ്ടെത്തി ഓഗസ്റ്റ് നാലിന് എറണാകുളം സൗത്തിൽ നിന്ന് ഒരു സ്ത്രീക്കൊപ്പം പോകുന്ന സി ദൃശ്യം കിട്ടി ഒപ്പമുള്ളത് ശർമ്മളയാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും വീട് പൂട്ടിയിരിക്കുകയായിരുന്നു മണ്ണിനടിയിലെ മൃതദേഹ സാന്നിധ്യം തിരിച്ചറിയുന്ന കടാവർ നായിയാണ് മൃതദേഹം കണ്ടെത്തിയത് സുഭദ്രയും ഷർമിളയും തമ്മിൽ പണമിടപാടുണ്ടായിരുന്നതായാണ് മാത്യൂസിന്റെ ബന്ധുക്കൾ പറയുന്നത് മാത്യൂസിന്റെ നിർദ്ദേശപ്രകാരമാണ് കോർത്തുശേരിയിൽ മാത്യൂസും ഭാര്യ ശർമ്മിളയും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുവളപ്പിൽ കുഴിയെടുത്തതെന്ന് വീട്ടുവളപ്പിൽ കുഴിയെടുത്ത് അജയൻ പോലീസിന് മൊഴി നൽകിയിരുന്നു ശുചിമുറിയുടെ അറ്റകുറ്റപ്പണി നടത്താനാണ് ഒരു മാസം മുൻപ് മാത്യൂസ് അജയനെ പണിക്ക് വിളിച്ചത് ഒരു ദിവസത്തെ പണി പൂർത്തിയായ ശേഷമായിരുന്നു ശുചിമുറിക്ക് സമീപം നീളത്തിൽ െടുക്കാൻ ആവശ്യപ്പെട്ടത് പിറ്റേ ദിവസം പണിക്കെത്തിയപ്പോൾ കുഴി മൂടിയ നിലയിൽ കണ്ടു ചോദിച്ചപ്പോൾ തൊഴിൽ ഉറപ്പുകാർ മാലിന്യം ഇട്ട് കുഴി മൂടിയെന്ന് പറഞ്ഞു കുഴി മൂടിയതിന് മുകളിൽ ശുചിമുറിയുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള കോൺക്രീറ്റ് കൂട്ടിയതെന്നും അജയൻ പോലീസിന് മൊഴി നൽകിയിരുന്നു സുഭദ്രയുടെ മൃതദേഹം അറിവ് ചെയ്യാനുള്ള കുഴിയെടുത്തതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത അജയനെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി കാട്ടൂർ കിഴക്കേ വെളിയിൽ വീട്ടിൽ ഡി അജയനായിരുന്നു ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞത് എന്തായാലും പ്രതികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത